Hi friends, open stitching like a lark so other. Up a card in the video, designer kurtide, number cutting a lang and dino. Up a video, Namaka in the stitching and a knock up a video canditilingle, but a mogulan and eye button kurtitunda, a path the thirling ever in the gana, then the just click the madi, in a car video carna and eight to button the edicure. Up a video, Namka chain the engine knock up, in a richery, up the material and stitchy the vichirinia. Video edited, delete type. That is the second part. Full and delete. Because we have a video edited on the phone memory. We have a piece. അപ്പോൾ ആദ്യത്തെ ഈ പീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മനസ്സിലാക്കാനാണ് ഇത് രണ്ടും ഒന്ന് വെച്ച് കാണിച്ചത് എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിലത്തെ നെക്കിന്റെ പാർട്ട് അല്ലേ അപ്പോൾ ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ട് கரெക്റ്റ് നടുക്കൂട ഒന്ന് മടക്കുക കണ്ടോ ഇതുപോലെ നടുക്കൂട മടക്കിയിട്ട് ഇതിലേക്ക് വെച്ചിട്ട് 1/2 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കണ്ടില്ലേ ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്കിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ അരികിനൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്താ മതി പിന്നെ നമ്മൾ ക്രോസ് പീസ് ഒന്നും അല്ല എടുത്തിരിക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് എടുത്താ മതി കാരണം ഇവിടെ വളവൊന്നും ഇല്ലല്ലോ അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പീസ് ആണ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തത ഇതാ ഇതുപോലെ നമ്മൾ ആ വശം തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഈ പീസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പീസ് ആണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഉള്ള പീസ് രണ്ട് വശത്തും ഉണ്ടാവുമല്ലോ അതിന്റെ ഷോൾഡർ തമ്മിൽ നമുക്ക് ആദ്യം ഒന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതുപോലെ അങ്ങേവശവും നിങ്ങൾ യോജിപ്പിച്ച് എടുക്കുക അത് ഞാൻ ഓൾറെഡി സ്റ്റിച്ചഡ് ആണ് അത് ഞാൻ അഴിച്ചില്ല അപ്പോൾ ഇതാണ് അഴിച്ചു കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മാത്രം അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് മറുഭാഗവും ഇതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ ഇത് ഷോൾഡർ നമുക്ക് ഒരു 1/2 ഇഞ്ചിന് തയ്ച്ചെടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് വെച്ച് കൊടുക്കണം അത് തെറ്റി പോവരുത് അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലേക്കും ഇരിക്കും അപ്പോൾ രണ്ടും ബാക്കിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം ഇനി അടുത്തത് നമുക്ക് ആം ഹോൾ ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ദാ ഇതുപോലെ ക്രോസ് പീസ് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് നമുക്ക് ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇതിപ്പോ ഒരു എൽ ഷേപ്പിൽ വെച്ചിട്ട് ഞാൻ ചേർത്ത് തയ്ച്ചെടുത്തതാണ് ക്രോസ് പീസ് തയ്ക്കാനായിട്ട് അറിയാമല്ലോ നമ്മൾ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ നടുക്കൂടെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിലോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതിയിലോ ഇതുവഴി ഇങ്ങനെ ഫുൾ ആയിട്ട് താഴെ വരെ നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ദാ ഫ്രണ്ട്സ് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല വെസ്റ്റ് വെച്ച് തന്നെയാണ് ഞാൻ തയ്ച്ചത് എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിംഗ് നമുക്ക് കൊടുക്കണം എന്നിട്ട് ഇത് ബാക്കിലേക്ക് വെച്ചിട്ട് കണ്ടോ ഇത് ഫുൾ ബാക്കിലേക്ക് ഒടിച്ചു മടക്കി നമ്മൾ അങ്ങ് വെക്കുന്നു എന്നിട്ട് ഇതിന്റെ അരികിനോട് തന്നെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബാക്ക് വശത്തേക്കായിരിക്കണം തയ്യൽ തുമ്പ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കലാണ് പരിപാടി അപ്പോൾ ഇതിൻ്റെ അരിക് വശം ഞാൻ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഇത് ഇച്ചിരി അഴിഞ്ഞു പോകാതുകൊണ്ട് ഈ ഒരു വശം നമ്മൾ റോൾ ഹെമ്മാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് റോൾ ഹെം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ ഐ ബട്ടൺ നോക്കിയാൽ മതി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ റോൾ ഹെം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് റീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും നമുക്കത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ഓക്കേ ഇനി നമുക്ക് സ്ലീവ്സ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ തുമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ കുറച്ചൊന്ന് ഇറക്കിയാണ് കട്ട് ചെയ്തത് അതുകൊണ്ട് ഇത് തുമ്പ് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വശത്തും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ തികയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് ഉണ്ടോ നോക്കിയിട്ട് തയ്ക്കാൻ തുടങ്ങുക കണ്ടില്ല ഇത് നമുക്ക് രണ്ട് വശത്തും തുമ്പ് അല്പം നീണ്ടു കിടക്കുന്ന പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് തയ്ക്കാൻ പോവാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് നേരെ തന്നെ തയ്ക്കാം പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മടക്കി തയ്ക്കുമ്പോൾ ഈ തുമ്പ് ഇങ്ങനെ അകത്തേക്ക് കിടക്കും അപ്പോൾ അതിലും നല്ലത് നീറ്റായിട്ട് തയ്ക്കാൻ വേണ്ടി അകത്തുനിന്ന് പുറത്തേക്ക് നമുക്കിടാം അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ നല്ല വശം ആദ്യം നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ ചീത്ത വശം വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഈ കറക്റ്റ് പോയിൻ്റ് സ്ലീവിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഷോൾഡറിൻ്റെ പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കണം
കണ്ടോ. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാനില്ല, നല്ല വശത്തിൻ്റെ പുറത്തേക്ക് ചീത്ത വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ തയ്ക്കുന്നത് നടുക്കൂന്ന് തന്നെ തുടങ്ങി ഈ വശത്തേക്ക് പോയിട്ട് വീണ്ടും ഇങ്ങേ അറ്റം വരെ തയ്ച്ച് വന്നിട്ട് വീണ്ടും നടുക്കേട്ട് വരികയാണ്. നമ്മൾ സാധാരണ സ്ലീവ് തയ്ക്കത്തില്ലേ, അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക, എന്നിട്ട് ഉള്ളിൽ നിന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, നമ്മളിതുപോലെ ഒരു നെക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, അതേ മെത്തേഡ് തന്നെയാണ് സ്ലീവ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ എടുത്തു. ഇനി ഒരു സ്റ്റിച്ച് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഈ ഒരു പീസ് വെച്ച് കഴിഞ്ഞിട്ടായാലും സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഷിഫോൺ തുണി ആയത് തെന്നിപ്പോവും, അതുകൊണ്ട് ഞാനങ്ങ് സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് കറക്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു പിൻ കുത്തുന്നുണ്ട്, താഴെ വശത്തും നമുക്ക് പിൻ കുത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടി. ഇതിൻ്റെ അരികുവശം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ളതും കൂടെ വെച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ സൈഡിലുള്ള പീസ്, ഇത് ഞാൻ അഴിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചേർത്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ മറുവശവും ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പിൻകുത്തി കൊടുക്കാം. അപ്പോൾ ഈ പിൻകുത്തുന്നത് ഷിഫോൺ തുണി ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കോട്ടൻ്റെ എന്തെങ്കിലും തുണിയാണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഭാഗം കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇനി ഈ ഭാഗമാണ്, ഇത് നമ്മൾ ഒരു വശം തയ്ച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു വശം കൂടെ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഞാൻ ചേർത്തൊന്ന് വെച്ചിട്ട് പിൻകുത്തുകയാണ്. അപ്പോൾ ഇതാ ഇവിടവും നമ്മൾ പിൻകുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങേ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നേരത്തെ ഓൾറെഡി നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് അഴിച്ച് കളയാമെന്നാണ്, രണ്ട് സ്റ്റിച്ച്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അഴിച്ച് കളയാം, കുഴപ്പമില്ല. ഇതിപ്പം ഡാർക്ക് തുണിയായതുകൊണ്ട് രണ്ട് സ്റ്റിച്ച് തന്നെ വീണ്ടും ഒന്നുകൂടെ വരുന്നു എന്നേ ഉള്ളൂ, നമുക്ക് ഒട്ടും തന്നെ പുറമേ അധികം കാണത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് വശവും അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ രണ്ട് വശവും വന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് സ്കേർട്ട് പാർട്ട് ഇതുമായിട്ട് ചേർത്ത് തയ്ച്ച് ഷേപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ, മുകൾ ഭാഗത്തെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി താഴ്ഭാഗം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. രണ്ട് വശവും ഞാൻ ഇന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സ്കേർട്ട് പാർട്ട് ചേർത്ത് തയ്ച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്ലീവ് ഇതിങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ആ സ്ലീവിലേക്ക് തയ്യൽ കയറി പിടിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് വശത്ത് അതേപോലെ വെച്ചിട്ട് ഞാനിവിടെ പിൻകുത്തി കൊടുക്കുന്നുണ്ട്. രണ്ട് വശത്തും നമുക്ക് കറക്റ്റായിട്ട് എങ്കിലേ തയ്ച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചേർത്ത് വരുന്ന ആ ഭാഗത്തെല്ലാം പിൻകുത്തുക. എന്നിട്ട് നടുക്ക് പാർട്ട് മാർക്ക് ചെയ്തിട്ട് രണ്ട് വശത്തേക്ക് കറക്റ്റ് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ താഴേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് താഴേക്ക് എൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് താഴെ വരെ മുട്ടിക്കുക. നമ്മൾ സ്ലിറ്റ് അല്ല, എലൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവഴി ഇങ്ങനെ തയ്ക്കുക. പിന്നെ നമുക്ക് കുർത്തി എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി കുർത്തി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് വരും ഈ ഒരു കുർത്തി തയ്ച്ചു കഴിയുമ്പോൾ. പിന്നെ സാരിയുടെ തുണി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, ക്രീപ്പിൻ്റെ തുണി, ഷിഫോൺ തുണി, അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് വെച്ച് തുണികളൊക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കോട്ടൺ തുണിയെക്കാട്ടും നല്ലത് ഈ ഒഴുക്കൻ ടൈപ്പ് തുണിയായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ റോൾ ഹെമ്മാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാ ഉൾവശം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആം ഹോള്, കണ്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്ലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം, പക്ഷേ ഈ സ്ലീവ് വെക്കാറില്ല ഈ മോഡലിന്. ഇത് അന്നേരം കുറച്ചുകൂടി ഇങ്ങോട്ട് നീട്ടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം കുറച്ച് വണ്ണം ഉള്ളവർക്ക് എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്നിങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നീട്ടി തുണി ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. കുറച്ചുകൂടി നീട്ടിയിട്ട് ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കവറായിട്ട് കിടക്കും. അങ്ങനത്തെ മോഡൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ റിമിറ്റോമി ഇട്ട് ഞാൻ കണ്ടിരുന്നു. ഇതിങ്ങനെ ചേർന്നിങ്ങനെ വരുന്ന ഒരു മോഡലാണ് അത് ഞാൻ കണ്ടത്. ഒരു അഞ്ചോ ആറോ ദിവസം മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോയാണ് പുള്ളിക്കാരി. അപ്പോൾ അതിങ്ങനെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു പാർട്ടിൽ നിന്ന് കുറച്ചൊരു വിരിവായിട്ട് നിൽക്കുന്ന ഒരു ഷിഫോൺ ടൈപ്പ്, അത് എനിക്ക് തോന്നുന്നു ജോർജറ്റിൻ്റെ തുണിയായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു മോഡലല്ലേ, ഇത് നമ്മൾ നെക്കിൽ തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, മറ്റേത് തീരെ സൈഡിലേക്ക് ഇങ്ങനെ ചിറക് പോലെയാണ്. അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് വെറൈറ്റി രീതിയിലൊക്കെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെത്തേഡെല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് ഇതിൻ്റെ ഉള്ളിൽ തയ്ച്ചെടുക്കുക എന്നാണ്. അപ്പോൾ താഴെ നമ്മൾ റോൾ ഹെം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട്,
എല്ലാവരും പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.